നമസ്കാരം. ഈ കഴിഞ്ഞയാഴ്ചയാണ് ഇറാഖ് ഒരു സ്ത്രീക്ക് ഇറാഖിലെ ഒരു കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത്. വധശിക്ഷ വിധിച്ച ആ സ്ത്രീയുടെ പേര് ആസ്മ മുഹമ്മദ് അല്ലെങ്കിൽ ഹുദൈഫ എന്നും അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് വധശിക്ഷ വിധിച്ചത് എന്തിന് എന്ന് ചോദിച്ചാൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾക്കാണ്. ഇതിനു മുന്നേ ആരാണ് ഈ ആസ്മ മുഹമ്മദ് അല്ലെങ്കിൽ ഹുദൈഫ എന്ന് ചോദിച്ചാൽ, ലോകത്ത് ഒരു കാലത്ത് വലിയ ഭീഷണിയായി, ലോക സമാധാനത്തിനും ലോകരാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്കുമൊക്കെ വലിയ ഭീഷണിയായി മാറിയ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന ആഗോള തീവ്രവാദ സംഘടനയുടെ മുൻ തലവൻ ആയിട്ടുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ 4 ഭാര്യമാരിൽ ഒരാളാണ് ഈ ആസ്മ മുഹമ്മദ്. ഇങ്ങനെ ആസ്മ മുഹമ്മദിനാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2019 തന്നെ അബൂബക്കർ അൽ ബാഗ്ദാദിയെ US സൈന്യം വധിച്ചതാണ്. സത്യത്തിൽ US സൈന്യം വധിച്ചതല്ല, വടക്ക് പടിഞ്ഞാറൻ സിറിയയുടെ ഒരു ഭാഗത്ത് IS നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയിൽ ഒരു ടണലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അബൂബക്കർ അൽ ബാഗ്ദാദി. ഈ വിവരം മണത്തറിഞ്ഞുകൊണ്ട് US സേനാംഗങ്ങൾ ഈ ടണൽ വളയുകയും അൽ ബാഗ്ദാദിയെ പിടികൂടുമെന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ സ്വയം ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് അൽ ബാഗ്ദാദി മരണമടഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അന്ന് മരണമടഞ്ഞിരുന്നു. 4 ഭാര്യമാരിൽ 2 ഭാര്യമാരും 2 കുട്ടികളുമാണ് അന്ന് ആ സ്ഫോടനത്തിൽ മരിച്ചത്. ഈ ആസ്മ മുഹമ്മദ് അന്ന് ഈ കൂട്ടത്തിൽ മരിച്ചിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2019 ഈ സ്ഫോടനം നടക്കുന്നത്. 2018 തന്നെ ആസ്മ മുഹമ്മദ് തുർക്കി സൈന്യത്തിൻ്റെ പിടിയിലായി ായിരുന്നു. ഭീകരവാദ പ്രവർത്തനം നടത്തി തുർക്കിയിൽ വേറെ പേരിൽ ഒളിച്ചു കഴിയുകയായിരുന്ന അൽ ബാഗ്ദാദിയുടെ ഭാര്യയെ തുർക്കി സൈന്യവും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. പിന്നീട് ഇറാഖിന് കൈമാറുകയായിരുന്നു. ഭീകരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ വിചാരണ നേരിട്ട് അല്ലെങ്കിൽ ആ കേസിൽ വിചാരണ നേരിട്ട് വരികയാണ് ഇപ്പോൾ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. എന്തിനാണ് ആസ്മ മുഹമ്മദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവരുടെ പേരിലുള്ളത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ISISന്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ISIS ആദ്യം ആരെയാണ് ഇല്ലാതാക്കിയത് എന്ന് ചോദിച്ചാൽ, അത് ഇറാഖിലെ യാസീദി വംശജരെയാണ് എന്ന് നമുക്കറിയാം. യാസീദി വംശജർ തനതായ ഒരു സംസ്കാരവും മതവിശ്വാസവും ഒക്കെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗമാണ്. അവരെ ഇറാഖിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക, അവരെ വംശഹത്യ ചെയ്യുക, കശ്മീരിൽ നിന്നൊക്കെ പണ്ഡിറ്റുകളെ എങ്ങനെയാണോ വംശഹത്യ ചെയ്തതും അവിടെ നിന്ന് തുരത്തിയതും, അതുപോലെ ഇറാഖിൽ നിന്നും ഈ യാസീദികളെ ഇല്ലായ്മ ചെയ്യുക ആയിരുന്നു ആദ്യം ISIS അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ശ്രമിച്ചിരുന്നത്. ലോകത്താകമാനം 700,000 15,000 ഇടയിൽ പോപ്പുലേഷനുള്ള ഒരു വിഭാഗമാണ് യാസീദി വിഭാഗം. അവർ ഇറാഖ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലുമായി താമസിക്കുന്നവരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ യാസീദികൾ ഉള്ളത് ഇറാഖിലാണ്. യാസീദികൾ ഇറാഖിൽ ഏകദേശം 500,000-700,000 ഇടയിൽ യാസീദികളാണുള്ളത്. ഈ യാസീദികളെയാണ് ആദ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമിക്കുന്നത്. ആയിരക്കണക്കിന് യാസീദികളെ അവർ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് യാസീദികളെ അവർ നിർബന്ധപൂർവ്വം മതപരിവർത്തനത്തിന് വിധേയരാക്കി. IS സേനാവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ IS തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളായി വയ്ക്കാൻ ഇത്തരത്തിലുള്ള യാസീദി സ്ത്രീകളെയും കുട്ടികളെയുമാണ് തട്ടിക്കൊണ്ടുപോയിരുന്നത്. ഇത്തരത്തിൽ യാസീദികൾക്കെതിരെയുള്ള ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കൊലപാതകം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുക, തടവിൽ വെച്ച് പീഡിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ പറയുന്ന ആസ്മ മുഹമ്മദ് IS മേധാവിയായിട്ടുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ആദ്യ ഭാര്യയായ ഈ ആസ്മ മുഹമ്മദിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത്രമാത്രം ക്രൂര കൃത്യങ്ങളാണ് IS വേണ്ടി, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ഈ ആസ്മ മുഹമ്മദ് ചെയ്തു കൂട്ടിയത്. മാസങ്ങൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് യാസീദികളെ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാസീദികളെ ക്രൂരമായി കൊലപ്പെടുത്തി കൊന്നു. പല സ്ത്രീകളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്തു, പലരെയും അടിമകളാക്കി വച്ചു വർഷങ്ങളോളം. ഈ ക്രൂര കൃത്യങ്ങളൊക്കെ UN അന്വേഷണത്തിൽ, UN നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് കാര്യങ്ങൾ വെളിപ്പെട്ടത്. ഇത്തരത്തിൽ ആസ്മ മുഹമ്മദിനെതിരെ വളരെ കൃത്യമായ തെളിവുകൾ UN അന്വേഷണ ഏജൻസികൾ പിന്നീട് ഹാജരാക്കിയിരുന്നു. അങ്ങനെ ഇവർ നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇറാഖിൽ ഏതാണ്ട് 500,000-700,000 ഇടയിൽ പോപ്പുലേഷനായി വരുന്ന ഒരു വലിയ വിഭാഗത്തെ തന്നെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ നടത്തിയ കൂട്ടക്കൊലകൾ, എത്നിക് ക്ലീൻസിംഗ് എന്നൊക്കെ പറയാവുന്ന വംശഹത്യ, ഇത്
നമ്മുടെ തൊട്ട് അയൽപ്പക്കമായ ഇറാഖിൽ വർഷങ്ങളോളം നടന്നിട്ടും ഇന്നത്തെ പോലെ പലസ്തീനിലും ഗാസയിലുമൊക്കെ നടക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ ഗാസയിൽ മരിക്കുന്നു, പലസ്തീനുകളെ ഇതാ ഇസ്രായേലികൾ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലടക്കം നിരവധി ഐക്യദാർഢ്യ റാലികളും പ്രതിഷേധ സമ്മേളനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈ യാസീദികൾ ഇങ്ങനെ പരമ്പരയായി കൊന്നൊടുക്കപ്പെടുമ്പോൾ എവിടെയായിരുന്നു ഈ പറയുന്ന ഇസ്രായേലിനും ഗാസയ്ക്കും ഒക്കെ വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും ഈ വധശിക്ഷ അവർക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ്. അവരവരുടെ മതവും സംസ്കാരവും അതിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വിഭാഗത്തിൻ്റെ അവകാശത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കുകയും മറുവിഭാഗത്തിന് നേരെ നടക്കുന്ന അക്രമണങ്ങളെ വലിയ രീതിയിൽ അപലപിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഭീകരതയെ രണ്ടായി മൂന്നായും ഒക്കെ കാണുന്ന ഒരു കൂട്ടം ആളുകൾക്ക് എതിരെ കൂടിയാണ് ഈ വധശിക്ഷ എന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.